Hi friends, welcome back to my YouTube channel. Appo everkum happy Christmas. Appo innivide nammal Aprilia SR150 il liver protector engane fit cheyam ennulla oru video aayittanu vannirikkunnathu. Appo ende ee YouTube channel iduvare subscribe cheyatha viewers theerchayam subscribe cheya thottaduthulla bell button click cheya. വണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ അറ്റ്മോസ്ഫിയർ മൊത്തത്തിലൊരു കോട പിടിച്ചിട്ടുള്ള ഒരവസ്ഥയിലാണ്. സമയം കറക്റ്റ് ഒരു 8:30 കാണും. ഇതാണ് അവസ്ഥ. ഓൾറെഡി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ ലിവർ പ്രൊട്ടക്ടറാണ്, BSDDP. ഏകദേശം ഒരു ഓഫർ പ്രൈസിൽ കിട്ടിയാണ്. നമ്മുടെ കൂത്തുപറമ്പിലുള്ള ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പ്രൈസ് വരുന്നത് 550 രൂപ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ലിവർ പ്രൊട്ടക്ടർ, കാർബൺ ഫൈബറിൻ്റെ ആണ് വരുന്നത്. എനിക്ക് ഓൾറെഡി കാർബൺ ഫൈബറോട് കുറച്ച് കമ്പം കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈനിങ്ങുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമുക്കൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 mm LNG. പിന്നെ ഞാൻ ഇത് കൂടാതെ ഹാൻഡ് ഗ്രിപ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. അതായത് ഏകദേശം ഈ ഒരു ലുക്ക് കുറച്ചും കൂടി ഒന്ന് കിട്ടണമെങ്കിൽ പഴയ ഗ്രിപ്പൊന്ന് മാറി പുതിയതിടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ഗ്രിപ്പും കൂടി വാങ്ങിയിട്ടുള്ളത്. ഏകദേശം ഇതിൻ്റെ വില 120 രൂപ രണ്ടെണ്ണത്തിന് പേർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വർക്കിന് ആവശ്യമായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പഴയ ഈ പഴയ ഗ്രിപ്പ് ഒന്ന് ബ്ലേഡ് വെച്ച് കീറി ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യണം. രണ്ട് ഗ്രിപ്പും നമുക്കിനി പഴയ ഗ്രിപ്പ് ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ബ്ലേഡ് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് നമുക്കിതുപോലെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഹാൻഡ് ഗ്രിപ്പും നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ ഹാൻഡ് ഗ്രിപ്പ്, അതായത് ഇതാണ് വരുന്നത് പുതിയ ഹാൻഡ് ഗ്രിപ്പ്. ഈ ഒരു പുതിയ ഹാൻഡ് ഗ്രിപ്പിൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻജിൻ ഓയിൽ ഉണ്ടെങ്കിൽ എൻജിൻ ഓയിൽ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കൊന്ന് ലുബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് എൻജിൻ ഓയിൽ ജസ്റ്റ് ഒരു നനവിന് വേണ്ടി ഒഴിക്കുക. കൂടാതെ ലിവർ പ്രൊട്ടക്ടറിൻ്റെ ബോൾട്ട് ഈ ഒരു ഹാൻഡിലിൻ്റെ പൈപ്പിനുള്ളിൽ ടൈറ്റായി കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലൂടെയാണ് നമ്മൾ കയറ്റുക. അപ്പോൾ ആ ഒരു ബോൾട്ട് കയറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ രണ്ട് ഹാൻഡ് ഗ്രിപ്പിൻ്റെ എൻഡിലും ഒരു ഹോൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഹോള് ഞാൻ അടിച്ച വിധം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മെറ്റൽ പാർട്സ് ചൂടാക്കിയിട്ട് ഹോൾ അടിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് പകരം 10 പൈപ്പ് സ്പെയർ വെച്ച് ഇതിനുള്ളിലൂടെ കയറ്റി മുകളിൽ ഒരു ഹാമർ വെച്ച് അടിക്കുകയാണ് ചെയ്തത്. അന്നേരം അവർ മെറ്റൽ പാർട്ടിൻ്റെ ആ ഒരു റേഡിയസ് അല്ല ഡയമീറ്റർ കണക്കായിട്ട് ഇവിടെ ഒരു ഹോളായിട്ട് വരും. ഓക്കെ, അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഹാൻഡ് ഗ്രിപ്പ് റിമൂവ് ആക്കി, പിന്നെ പുതിയ ഹാൻഡ് ഗ്രിപ്പിൽ എൻഡിൽ ഇതുപോലെ രണ്ട് ഹോൾ അടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പുതിയ ഹാൻഡ് ഗ്രിപ്പ് ഹാൻഡിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ടാസ്കും കൂടി വന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഹാൻഡ് ഗ്രിപ്പിനുള്ളിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പുണ്ട്, ആ പൈപ്പാണ് നമ്മുടെ മെയിനായിട്ട് ആക്സിലേറ്ററിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ അതിന് മുകളിലൊരു ജസ്റ്റ് ഒരു സപ്പോർട്ടിനാണ് ഹാൻഡ് ഗ്രിപ്പ് ഇടുന്നത്. അപ്പോൾ ആ പൈപ്പ് കുറച്ചും കൂടി ഈ ഒരു ഉള്ളിലെ ഹാൻഡിലിൻ്റെ ഭാഗമില്ലേ ഈ മെയിൻ പൈപ്പ്, ആ മെയിൻ പൈപ്പിനെ കാട്ടിയും കുറച്ചും കൂടി ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് വേണ്ട, അതായത് ഈ പൈപ്പിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് കുറച്ചുകൂടി ഒരു പ്ലേ വരുന്ന രീതിയിൽ മെയിൻ ആക്സിലേറ്ററിൻ്റെ പൈപ്പും ആക്സിലേറ്ററിൻ്റെ ഗ്രിപ്പും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ രണ്ട് ഭാഗവും, മനസ്സിലായില്ലേ? ഈ രീതിയിൽ കട്ട് ചെയ്ത് നമ്മുടെ ഹാൻഡിലിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ഈ ഒരു ഹാൻഡ് ലിവർ
ജസ്റ്റ് ഇതുപോലെ താഴ്ത്തി വെച്ച് ടൈറ്റ് ചെയ്താൽ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് 5-ൻ്റെ എല്ലെങ്കി ഉപയോഗിച്ച് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പാർട്സും കൂടി വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത്, അതും കൂടി ഒന്ന് സെറ്റ് ചെയ്താൽ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ലിവർ പ്രൊട്ടക്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? അതായത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ചില സമയം ലൂസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു ടൈറ്റിൽ മാത്രം അല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് അതിനുള്ളിൽ വരുന്ന വലിയ ഒരു സിലിണ്ടർ ടൈപ്പ് വാഷറുണ്ട് പുറമേ വരുന്നത്. ആ ഒരു വാഷർ നമുക്ക് ആവശ്യമില്ല, ആ ഒരു വാഷർ അയച്ചിട്ട് അതിനുള്ളിൽ വേറെ ഒരു വാഷറും കൂടി ഉണ്ട്. ആ ചെറിയ ഒരു വാഷർ മാത്രം നമുക്ക് ഈ ഒരു ഫിറ്റിങ്സിൽ ആവശ്യമുള്ളൂ, അത് വെച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ വർക്കിൻ്റെ രൂപം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.